ഇല്ല. ഇട്ടിരിക്കുക എന്ന് പറയുന്ന പ്രയോഗം തന്നെയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതല്ല. ഇട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമേ ഇസ്ലാമിലില്ല. ഇട്ട ആചരിക്കുക എന്നാണ് പറയാം. ഇട്ട ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭാര്യയുടെ വിദ്യയുടെ കാലം ചിലപ്പോ 4 മാസം 4 മാസം ഉണ്ടാവും, ചിലപ്പോ 2 ദിവസം കൊണ്ട് തീർന്നൊന്നും വരും. ഇത് പല സൈസുകളുണ്ട്. ആ വിദ്യയുടെ കാലത്ത് ആഡംബരം ഒഴിവാക്കുക എന്നതിന്റെ അർത്ഥം. വിദ്യെന്ന് പറഞ്ഞാൽ ആഡംബരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കിതാബുകളിൽ പറയുന്ന ഫുഖഹാക്കള് ഒരു പെണ്ണ് നൂല് നൂർത്തുണ്ടാക്കി അത് കടയിലേക്ക് വിൽക്കാൻ പോയി ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ആ പണിയെടുക്കാം. അത് കടയിൽ കൊണ്ടുപോയി വിറ്റ് കാശ് വാങ്ങിക്കൊണ്ടുപോകുന്ന അരി വാങ്ങിക്കൊണ്ടുപോകുന്ന സോ വെച്ച് കഴിക്കാം. അതൊന്നും ഇതക്കെതിരല്ല. വിറകുണ്ടാക്കാൻ പോകുന്ന ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് പോയിട്ട് വിറകുണ്ടാക്കാം. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്. സപ്പോസ് അതിനൊരു മകൻ, ഒരു പെണ്ണ് സ്കൂൾ അധ്യാപികയാണെങ്കിൽ അവൾക്ക് ഈ വിദ്യയുടെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പോകാം. കച്ചവടം നോക്കുന്നവളാണെങ്കിൽ അവൾക്ക് ആ കച്ചവടത്തിന് പോകാം. അവളൊന്നും വിദ്യക്കെതിരല്ല. ആഡംബരം ഉപേക്ഷിക്കുക. സൗന്ദര്യ വസ്ത്രങ്ങൾ, അത്തർ, അതുപോലെ തലയിൽ എണ്ണ തേച്ച് മിനുക്കൽ, ഇങ്ങനെയുള്ളതൊക്കെ ഉപേക്ഷിക്കുന്നതിനാണ് വിദ്യ ആചരിക്കുക എന്ന് പറയുക. അത് ചിലപ്പോ പെട്ടെന്ന് ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെടുക, ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഭർത്താവിന്റെ മരണവും ഭാര്യയുടെ പ്രസവവും ഒരു സമയത്ത് അങ്ങോട്ട് നടന്നുകൂടാന്നൊന്നുമില്ല. വക്തവാഹുക്കാരാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരേ സമയത്ത് നടന്നു. ഈ പെണ്ണിന്റെ വയറ്റിൽ 2 കുട്ടികളാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കാം. ഒരു കുട്ടിയെ പ്രസവിച്ച പിന്നെ ഒരു കുട്ടിയും കൂടി പുറത്ത് പോരാണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇനി ഒരു കുട്ടിയും കൂടി പുറത്ത് പോരാനുണ്ട്. ഈ ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ ഭർത്താവ് മരണപ്പെട്ട്, ഞാൻ വളരെ ചുരുങ്ങിയ സമയം വിദ്യാക്കളെ കൊണ്ടുവരില്ല, ഒരു കുട്ടിയും കൂടി പുറത്ത് പോരാനുണ്ട്. ഭർത്താവ് മരണപ്പെട്ട ഉടനെ മറ്റേ കുട്ടിയെയും പ്രസവിച്ച്, ആ സ്ത്രീ അടങ്ങേറിലൊന്നും പറയണ്ട. അവർക്ക് അവിടെ വീട് കൊടുക്കാനോ അധ്യാപക വൃത്തിക്കോ തിന്നാനോ വിറകുണ്ടാക്കാനോ വെള്ളം പോരാനോ അടുത്ത വീടുകളിലോ ഒക്കെ പോക. ഇത്ര ആചാരം അല്ല, നാട്ടുനടപ്പ് അല്ല, അള്ളാഹും റസൂലും കൽപ്പിച്ച ഒരു വിഭാഗത്താണ്, ഒരു അബുദാണ്. ആഡംബരം ഉപേക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവരോട്, അവൾ ആരോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ആരൊക്കെ അവളുമായി മുമ്പ് സംസാരിച്ചിരുന്നു, അവരുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്, ആണായാലും പെണ്ണായാലും, അവർക്കൊക്കെ ആ പെണ്ണിനോട് സംസാരിക്കാം. അവരുടെ കൂടെ വർത്തമാനം പറയാം, വീട്ടിൽ ശേഷം അന്വേഷിക്കുക, വേണ്ട വിധം സഹായിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇത് ഞാൻ പറയുന്നത്, ഇതിനെതിരായ തീക്ഷ്ണമായ പ്രവണതകള് പല വീടുകളിലും എന്റെ കുടുംബങ്ങളിൽ വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടായതുകൊണ്ട് പറയുന്നതാണ്. ഞാനിത് പറഞ്ഞില്ല എങ്കിൽ വേറൊരാളിത് പറയില്ല. അപ്പൊ ആ ഉത്തരവാദിത്വം ആരുമീങ്ങളുടെ തലയിൽ നിന്ന് ഒഴിവാക്കാനും എന്റെ നിരപരാധിത്വം അള്ളാഹുവിന്റെ മുന്നിൽ തെളിയിക്കാനും വേണ്ടി ഇത്രയും പറഞ്ഞേ ഉള്ളൂ. ഞാൻ ആ വിഷയം നിർത്തുന്നു. ബാക്കി വിശദീകരണങ്ങൾ ഏതെന്നൊക്കെ നിങ്ങൾ ക്ലാസ് വെക്കണം. നിങ്ങൾ ഞങ്ങളെ ഇവരെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം. നിങ്ങളൊക്കെ അവിടെ വന്നിരിക്കുക, അല്ലെങ്കിൽ വാഴുമ്പോ പന്തം കെട്ടിയ ഇവരെ കടന്നു ഓടി മരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമല്ല. ഇനി ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. നമ്മളിവിടെ കൂടിയിട്ടുണ്ട്.